ഷോർട്ട് സർക്യൂട്ട് ആണ് സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് ഫാനിന്റെ സ്വിച്ചിൽ നിന്ന്. ഫാൻ അടർന്ന് ഷെൽഫിന് മുകളിൽ വീണാണ് തീപിടുത്തമുണ്ടായത്. സ്വിച്ചിൽ അണുനാശിനി തളിച്ചതാണ് ഷോർട്ട് സർക്യൂട്ടിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ശിവദാസ് ചേരുകയാണ്. ശിവദാസ്, വിവിധ അന്വേഷണ സംഘങ്ങൾ നടത്തിയ പരിശോധനയിലാണല്ലോ ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഈ തീപിടുത്തത്തിലെ ഫയലുകൾ കത്തിയതായി FIR പറയുന്നുണ്ടോ? തീർച്ചയായും FIR അല്പസമയം മുൻപാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. സംസ്ഥാന പോലീസിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ കീഴിലുള്ള ഒരു സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി കൗശിക്, അതുപോലെ തന്നെ ADGP മനോജ് എബ്രഹാം തുടങ്ങിയ 4 അംഗ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നത്, ഈ കേസ് അന്വേഷിക്കുന്നത്. FIR ഫയലുകൾ കത്തി നശിച്ചു എന്നുകൂടി ഉണ്ട്. കാരണം നേരത്തെ സർക്കാരും മറ്റു മന്ത്രിമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്, ഇത് ഈ ഫയലിംഗാണ്, കമ്പ്യൂട്ടറിന് മാത്രമേ ക്ഷതമേറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ FIR ഇത് ഫയലുകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെ ദൃശ്യങ്ങളിൽ നിന്നു തന്നെ അത് വ്യക്തമായിരുന്നു. ഫയലുകൾ കത്തി നശിച്ച ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ എന്നാൽ ഈ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ഇത് ഫയലുകൾ കത്തി നശിച്ചിട്ടില്ല, ചില ഉപകരണങ്ങൾ മാത്രമാണ് നശിച്ചത് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ള മറ്റു മന്ത്രിമാർ അടക്കമുള്ള AK ബാലൻ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. കാരണം ഈ ഫയലിംഗ് സംവിധാനം ഈ സർക്കാർ വന്ന അന്ന് ആ തുടക്കം മുതൽ തന്നെ ഈ ഫയലിംഗ് സംവിധാനം കൊണ്ടുവന്നിരുന്നു എന്നും, അതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളും മിക്ക രേഖകളും എല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഫയലുകൾ വളരെ കുറവാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോഴും 60% ഇപ്പോഴും ഫയൽ സംവിധാനം മാത്രമാണ്. ഈ ഫയലിംഗ് സംവിധാനങ്ങളൊന്നും തന്നെ ഇപ്പോഴും കാര്യക്ഷമമായി നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇനി ഈ ഒരു കേസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇതിൽ തന്നെ നിരവധി ഫയലുകൾ കത്തി നശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പ്രോട്ടോകോൾ വിഭാഗത്തിലെ പ്രധാന രേഖകൾ സൂക്ഷിക്കുന്ന ഒരു ഓഫീസിനാണ് ഇന്നലെ 4:45 അഗ്നിബാധ ഉണ്ടായത്. നിരവധി ഫയലുകൾ കത്തി നശിച്ചതായാണ് സൂചന. കസ്റ്റംസും NIA അടക്കമുള്ള അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ എല്ലാം തന്നെ ഈ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടത്തേണ്ടതായി ഉണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ NIA ഈ പ്രോട്ടോകോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഓഫീസിൽ മാത്രം ഇത്തരത്തിൽ ഫയലുകൾ കത്തി നശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്.